ഷോൾഡർ വേദന, കൈ പൊക്കാനുള്ള പ്രയാസം, കൈ മുന്നോട്ടെടുക്കാനും ഭക്ഷണം കഴിക്കാനും മുടി വാരാനുമുള്ള ബുദ്ധിമുട്ടുകൾ, കൈ ബാക്കോട്ടെടുക്കാനും ഡ്രസ്സ് ഊരാനും അഴിക്കാനുമുള്ള പ്രശ്നങ്ങൾ, കൈ ആ ഭാഗം കൊള്ള ചെരിഞ്ഞെടുക്കുമ്പോഴുള്ള അതികഠിനമായ വേദന, രാത്രി ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഷോൾഡർ വേദന, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുള്ള ഒരു അസുഖത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരഞ്ഞിപ്പാലം. ഫ്രോസൺ ഷോൾഡർ, എഡസീവ് കാപ്സുലൈറ്റിസ്, പെരി ആർത്രൈറ്റിസ് ഷോൾഡർ തുടങ്ങിയ പേരുകളുള്ള ഒരു അസുഖമാണ് ഞാനിന്ന് പറയുന്നത്. പൊതുവെ 20 മുതൽ 30% വരെയുള്ള ഷുഗർ പേഷ്യൻസിന് കണ്ടുവരുന്ന ഒരു അസുഖമാണ് അഡസീവ് കാപ്സുലൈറ്റിസ്, അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ. എന്നാൽ ഷോൾഡറിൻ്റെ പരിക്ക് കാരണവും ആ കൈ പൊക്കാൻ സഹായിക്കുന്ന വള്ളികളുടെ ചതവോ പരിക്കോ ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും പരിക്ക് പറ്റിയത് കാരണവും ഫ്രോസൺ ഷോൾഡർ വരാം. തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, ഹാർട്ടിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക്, സ്ട്രോക്ക് വന്നവർക്ക്, പാർക്കിൻസോണിസം, ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും ഫ്രോസൺ ഷോൾഡർ കണ്ടുവരാറുണ്ട്. എന്താണ് ഫ്രോസൺ ഷോൾഡർ? എന്താണ് അതിൻ്റെ പ്രതിവിധികൾ? നമുക്കറിയാം, നമ്മളുടെ ഷോൾഡർ ഒരു മൊബൈൽ ജോയിൻ്റ് ആണ്. കൈ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നീക്കാനും പിടിക്കാനും ബാക്കോട്ടേക്കൊക്കെ ചിരിക്കാനും പറ്റുന്ന ഒരു ഷോൾഡറാണ് നമ്മളുടെ ഒരു ജോയിൻ്റ് ആണ് നമ്മുടെ ഫ്രോസൺ ഷോൾഡർ. ഷോൾഡറിന് ചുറ്റും ഒരു ക്യാപ്സ്യൂളുണ്ട്, അതിന് ചുറ്റും ലിഗമെൻസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും കവർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ കൈ പൊക്കാനും ബാക്ക്വേർഡ് തിരിക്കാനും സഹായിക്കുന്ന മസിൽസ് ഉണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ഒരു കാരണമാണ് ഫ്രോസൺ ഷോൾഡറിന്. പക്ഷേ ഇവിടെ പ്രശ്നം അതിൻ്റെ കവർ ചെയ്യുന്ന ക്യാപ്സ്യൂളിനാണ്. ക്യാപ്സ്യൂളിന് എന്ന് പറഞ്ഞാൽ ആ ഷോൾഡറിനെ കവർ ചെയ്യുന്ന ഒരു ചെറിയൊരു ആവരണം മാത്രം. ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ നീർക്കെട്ട് വരുന്നൊരവസ്ഥ വന്നിട്ട് അവിടെ സ്റ്റിഫായി പോയിട്ട് അത് ക്യാപ്സ്യൂൾ ചുരുങ്ങുന്നൊരവസ്ഥയാണ് ഫ്രോസൺ ഷോൾഡറിൻ്റെ പത്തോളജി. ഇത് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പൊതുവെ 3 സ്റ്റേജസായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് സ്റ്റേജിൽ ഇൻഫ്ലമേറ്ററി ഫേസ്, അതായത് അവിടെ ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞു, ശരീരം അത് റിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു, ആ ഫേസിൽ നല്ല വേദനയോടുകൂടിയായിരിക്കും പേഷ്യൻറ്റ് പ്രസൻറ്റ് ചെയ്യുക. അതൊരു 3 മാസം മുതൽ 6 മാസം വരെയുള്ള കാലാവധിയിലാണ് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടാവുക. പിന്നീട് അത് ഫ്രീസിങ് ഫേസിലേക്ക് പോകും, അതായത് സ്റ്റിഫ്നെസ് വന്നു, ചുരുങ്ങിപ്പോന്നു, ക്യാപ്സ്യൂൾ ചുരുങ്ങിപ്പോന്നു. ആ സമയത്ത് കൈ പൊക്കാനും കൈ ബാക്കോട്ട് തിരിക്കാനും ഒക്കെയുള്ള പ്രയാസത്തോടുകൂടി വേദനയോടുകൂടി തന്നെ പേഷ്യൻറ്റ് വരും. അതൊരു 1 വർഷം വരെയുള്ള കാലാവധി, അല്ലെ 1 വർഷം മുതൽ 1.5 വർഷം വരെയുള്ള കാലാവധിയിലാണ് ഈ ഒരു ഫേസ് ഉണ്ടാവുക. 3rd ഫേസിൽ റിക്കവറി ഫേസ് അല്ലെങ്കിൽ തോയിങ് ഫേസ്. ഇവിടെ ആ ഒരു കണ്ടീഷൻ റിസോൾവ് ആവുകയാണ്, ആ ഒരു അസുഖം മാറി വരികയാണ്. പക്ഷേ ഇതിൻ്റെ കാലാവധി കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആണ്. 2 വർഷം വരെ ഈ ഒരു ഫേസ് ഉണ്ടാവാം. ചിലർക്ക് അത് മാറാതെ തന്നെ ശരീരത്തിൽ നിലനിൽക്കുകയും ചെയ്യും. പൊതുവേ തുടക്കത്തിലെ ഈ ഒരു അസുഖം കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും മാറുന്നൊരു അസുഖമാണ്, വേദന അനുഭവിക്കേണ്ട ആവശ്യമില്ല. പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു, ഷുഗറുള്ള ആൾക്കാർക്കാണ് നേരത്തെ കണ്ടുവരുന്നത്, കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അവർക്ക് അതികഠിനമായ വേദനയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾക്ക് വേദന സംഹാരികൾ കൊടുക്കാൻ പറ്റില്ല. മറ്റുള്ള അസുഖങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് ഒന്നും ഇവർക്ക് പറ്റില്ല, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ആ വേദന സഹിച്ചുകൊണ്ടേ മുന്നോട്ട് പോകും. ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റിലൂടെ ഏറ്റവും തുടക്കത്തിലെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാറുന്നൊരു തരത്തിലുള്ള അസുഖം നമ്മൾ സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു തോൾ വേദനയുമായി ഒരു രോഗി വന്നു കഴിഞ്ഞാൽ, ഷോൾഡർ പെയിൻ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാ ഷോൾഡർ പെയിനും ഫ്രോസൺ ഷോൾഡർ അല്ല. ഒരു പേഷ്യനെ കണ്ട് നേരിട്ട് പരിശോധിച്ച് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് ഫ്രോസൺ ഷോൾഡർ. ആവശ്യമുണ്ടെങ്കിൽ എക്സ്റേ ഒക്കെ എടുത്തു നോക്കി, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കി, ബാക്കിയുള്ള OPD ബേസിസിൽ തന്നെ ചെയ്യാവുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൊക്കെ എടുത്ത് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. ഷോൾഡറിൻ്റെ പരിക്കൊരു കാരണമാണ്. അപ്പോൾ നമുക്ക് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടുകൂടി കൈ പൊക്കാൻ സഹായിക്കുന്ന മസിൽസിന് എന്തെങ്കിലും പരിക്കുണ്ടോ, അതിനെന്തെങ്കിലും വലിവ് സംഭവിച്ചിട്ടുണ്ടോ, നീർക്കെട്ടുണ്ടോ, കൈ ജോയിൻറ്റിൻ്റെയും മസിലിൻ്റെ ഇടയിലുള്ള നീർക്കെട്ട് വലുതും ഉണ്ടോ എന്നൊക്കെ നമുക്ക് സ്കാനിങ്ങിലൂടെ മനസ്സിലാകും. അതുപോലെ ബ്ലഡ് ടെസ്റ്റിലൂടെയും മറ്റുള്ള അസുഖങ്ങളെ കുറിച്ചുള്ള ധാരണ നമുക്ക് കിട്ടും. എക്സ്റേ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഫ്രോസൺ ഷോൾഡർ പ്രത്യേകിച്ച് എക്സ്റേ ഫൈൻഡിങ്സ് ഒന്നുമില്ല. പക്ഷേ മറ്റുള്ള കാരണങ്ങളുണ്ട് ഇതേപോലെ പ്രസൻറ്റ് ചെയ്യാം. ഉദാഹരണത്തിന്, തോളിൻ്റെ തേയ്മാനം, അല്ലെങ്കിൽ തോളിൻ്റെ എല്ലുകൾക്കിടയിലുള്ള കാൽസിഫിക് ടെൻഡനൈറ്റിസ് പോലെയുള്ള കാൽസിഫിക് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുക. ഇതൊക്കെ ഒരു ഷോൾഡർ പെയിൻ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ഒരു ഷോൾഡർ കേസ് കാണാൻ. അപ്പോൾ ഇതിൻ്റെ ചികിത്സാ രീതികൾ അതിൻ്റെ ഫേസ് അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം.
അപ്പോൾ ഒരു ഷോൾഡർ പെയിൻ ആയിട്ട് ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫ്രോസൺ ഷോൾഡർ ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വേദന സംഹാരികളും എക്സസൈസും ഫിസിയോതെറാപ്പിയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള സ്റ്റേജുകാർക്ക് ചിലപ്പം അതുകൊണ്ട് റിസോൾവ് ആയി എന്ന് വരും. എന്നാൽ സ്റ്റിഫ്നെസ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൈ ബാക്കോട്ട് തിരിക്കാനും കൈ പൊക്കാനൊക്കെയുള്ള പ്രയാസം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മെഡിസിൻസ് അല്ലെങ്കിൽ ഈ ഒരു ഫിസിയോതെറാപ്പി മൊഡാലിറ്റി മതിയായില്ലെന്ന് വരാം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മളുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റിനെ സപ്ലൈ ചെയ്യുന്ന നാഡികളെ താൽക്കാലികമായി നമുക്ക് നമ്പ് ചെയ്യാൻ പറ്റും, അതായത് തരിപ്പിക്കാൻ പറ്റും. അതൊരു കുറച്ച് കാലയളവിൽ നമുക്കത് ഒരു ഡ്യൂറേഷൻ കിട്ടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് സൂപ്രാ സ്കാപ്പുലാർ നെർവ് ബ്ലോക്ക് ഫോളോഡ് ബൈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെയുള്ള കാലാവധിക്ക് നമുക്ക് വേദന അനുഭവിക്കാതെ തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റും. എക്സസൈസ് ചെയ്താൽ നമ്മളുടെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേദന അറിയാതെ തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. പിന്നീട് നല്ലൊരു സ്റ്റിഫായിട്ടുള്ള ഷോൾഡർ, പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡാലിറ്റിയാണ് ഹൈഡ്രോ ഡിസെക്ഷൻ. അതായത് സ്കാനിങ്ങിൻ്റെ സഹായത്തോടുകൂടി ഷോൾഡർ ജോയിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു സ്റ്റിഫായിട്ടുള്ള ക്യാപ്സ്യൂൾ ഡൈലേറ്റ് ചെയ്യാനും ആ ചുറ്റും ഉണ്ടായിട്ടുള്ള ആ ചുരുങ്ങിയ ഭാഗം ഒന്ന് റിലീസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നോർമൽ സെലൈനും അല്ലെങ്കിൽ 5% എക്സ്ട്രോസ് തുടങ്ങിയ നോൺ സ്റ്റീറോയിഡ് അല്ലാത്ത ഫ്ലൂയിഡ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മളുടെ എല്ലാ ഷോൾഡറിൻ്റെ എല്ലാ ജോയിൻ്റെ മൂവ്മെൻറ്റ് ഫുള്ളായിട്ട് തിരിച്ചു വരുന്ന രീതിയിലുള്ള മാനിപ്പുലേഷനും OPD ബേസിസ് തന്നെ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നല്ല സ്റ്റിഫായിട്ടുള്ള ജോയിൻറ്റ് ഒരു 60-80% വരെ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമുക്കത് ശരിയാക്കി കൊണ്ടുവരും. പിന്നീട് ഒരു 2-3 ആഴ്ച ഫിസിയോതെറാപ്പി നല്ലോണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ഒരു അസുഖം നമുക്ക് ഭേദമാക്കി കൊണ്ടുവരാൻ പറ്റും. എന്നാൽ റിഫ്രാക്ടറി ആയിട്ടുള്ള, അതായത് ഇതുകൊണ്ട് ഒന്നും ശരിയാവാത്ത കേസുകൾ, നമുക്ക് സർജിക്കൽ റിലീസ് തന്നെ വേണ്ടിവരും. ഒരു ഓർത്തോപെഡിക് സർജൻ്റെ സഹായത്തോടു കൂടി ആർത്രോസ്കോപ്പിക് റിപ്പയറോ അല്ലെങ്കിൽ ക്യാപ്സുലോട്ടമി പോലത്തെ സർജറി പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. വേദന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.